ഇത് മാസ് മോട്ടോഴ്സ് മഞ്ഞപ്പുറ. നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി സർവീസിന് കയറിയിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് കയറ്റിയേക്കണത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് എയർ ഫിൽട്ടർ, ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ. എയർ ഫിൽട്ടറൊക്കെ നമുക്ക് നല്ല ഫിൽട്ടറൊക്കെ എടുക്കണേ. ഹോണ്ടയുടെ കമ്പനി ഫിൽട്ടർ തന്നെയാണ്, ഒറിജിനൽ ഫിൽട്ടർ തന്നെ എടുക്കണം കേട്ടോ. എയർ ഫിൽട്ടർ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓയിൽ ലീക്ക് കാര്യങ്ങളോ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഇതിൻ്റെ പേര് കേട്ടോ, ബോഡി മൈൻഡർ റോളർ സെറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കിത് സി വി ടി ക്ലച്ചിൻ്റെ മെയിനായിട്ട് വന്ന ഒരു പാർട്ടാണ്. ഈ പുള്ളി പോലെ വർക്ക് ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഈ രണ്ട് പീസും ഇതൊട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് അത് വരിക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ പിന്നുകളാണ്. ഈ പിന്നുകൾക്ക് തേമാനം തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം ഇവിടുത്തെ ഓൽസിയിലൊക്കെ ചെറിയ ലീക്ക് വന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഗ്രീസാണത്. ഗ്രീസ് പുറത്തേക്ക് റൊട്ടേഷനിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം ഓൽസി എന്ന് പറഞ്ഞാൽ ഈ വന്ന പീസ് ഇട്ട്, അതിൻ്റെ മുകളിൽ വന്ന പീസ് രണ്ടെണ്ണം ഉണ്ട്. ഈ സൈഡിലും വരും, അതിൻ്റെ അടിയിലും വരും. പിന്നെ രണ്ട് ഓറിങ് വരും, റബ്ബറിൻ്റെ ഓറിങ് ഈ പിന്നുകൾ. അത് കയ്യോടെ നമുക്കൊന്ന് മാറ്റിക്കളയാം. കാരണം എന്താ വെച്ചാൽ ഇത് മാറ്റിയിട്ട് റീസെറ്റാക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഗ്രീസ് പോകാൻ പാടില്ല. ഗ്രീസ് പുറത്തേക്ക് വരുന്നപ്പോൾ തന്നെ ഓൾറെഡി തുരുമ്പിൻ്റെ പ്രസൻസ് അവിടെ വന്നു കഴിഞ്ഞു. കാരണം ഇത് നല്ലോണം ഹീറ്റാവുന്ന ഭാഗമാണ്, ക്ലച്ചിൻ്റെ ഭാഗം തന്നെ അല്ല ഡ്രൈവാണ്. അപ്പോൾ നമുക്ക് ഗ്രീസൊക്കെ കമ്പൽസറി അതിൻ്റെ ഉള്ളിൽ തന്നെ നിലനിൽക്കണം. പുറത്തേക്ക് വരുമ്പോഴത്തേക്കും അത് ക്ലച്ച് ഔട്ടറിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ക്ലച്ച് ചെറുക്കിങ്ങും ക്ലച്ച് പിടിക്കാത്തൊരു സിറ്റുവേഷനും അങ്ങനത്തെ കേസൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഓൾറെഡി ജനറൽ സർവീസിലുള്ളതാണ്. നമുക്ക് ലേബർ ചാർജൊന്നും അതിന് അഡീഷണൽ വരില്ല. ജനറൽ സർവീസിൽ തന്നെ പെടുത്തിയാൽ നമുക്ക് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഓൽസിയിലും ഓറിങ്ങും അതിൻ്റെ റോളർ സെറ്റും കൂടി മാറ്റി ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പക്കയായിട്ട് നിന്നുള്ളത്. പിന്നെ അതിൻ്റെ വെയിറ്റ് സെറ്റ് ക്ലച്ചൊക്കെ ആയാലും നിലവിലിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. ക്ലീൻ ചെയ്തിട്ട് കയറ്റിയാൽ മതി. പിന്നെ ഗിയറിൻ്റെ ഓയിൽ നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം ഗിയർ ഓയിൽ ഏകദേശം ഒരുവിധം ഇതിനകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട്. ബാക്കിലത്തെ ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഇതാണ് കേട്ടോ. പിന്നെ ബാക്കിലത്തെ ടയറായാലും കണ്ടീഷനാണ്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ ചോക്കിൻ്റെ കേബിള് വർക്കിംഗ് ആണ്, ആക്സിലേറ്റർ കേബിളും വർക്കിംഗ് ആണ്. വേറെ പ്രോബ്ലം ടൈറ്റോ കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ കൂടി നമ്മൾ നോക്കണുണ്ട്. ബെൽറ്റ് നമുക്കിതുമ്പോൾ കിടക്കുന്നത് ഹോണ്ടയുടെ ബെൽറ്റ് തന്നെയാണ്, കമ്പനി ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത്. അതിൻ്റെ സെൻട്രൽ പോർഷനിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പരമാവധി നമുക്ക് ഓടിച്ചിട്ട് മാറ്റിയാൽ മതി. കാരണം ഞാൻ അടുത്ത സർവീസിലായാലും നമ്മൾ ഇതേപോലെ തന്നെ അഴിച്ച് ചെക്ക് ചെയ്യും. കൂടുതലായിട്ട് മോശമായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റിക്കളയാം. ഇതിപ്പോൾ എന്തായാലും ഓടിക്കോളൂ, നെക്സ്റ്റ് സർവീസ് വരെ എന്തായാലും ഓടിക്കോളൂ കേട്ടോ. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസിങ് നടത്താൻ വേണ്ടിയിട്ടൊക്കെ അഴിച്ചാണ്. അതേപോലെ ഫ്രണ്ട് ലിങ്ക് നമുക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ ഫ്രണ്ടിൽ വരാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്ന കോളർ ഈ ഒരെണ്ണം ഇച്ചിരി പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മാറ്റുമ്പോൾ രണ്ട് കോളറും കൂടി മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ആണെങ്കിൽ ഒരു പോയിൻ്റ് പോയിട്ടുണ്ട് ബൾബ്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടുന്നുണ്ട്. പിന്നെ നമുക്ക് ബാറ്ററിയുടെ കാര്യം നമ്മൾ ബാറ്ററി ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് കൊടുക്കും. നമുക്കിത് മിരിക്കുന്നത് ആമറോണിൻ്റെ 12 വോൾട്ട് 4 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നമുക്കതിൻ്റെ വോൾട്ടും അതിൻ്റെ കണ്ടീഷനും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ബാറ്ററിയുടെ കണ്ടീഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. വോൾട്ട് ചെയ്യുമ്പോൾ 12 വോൾട്ട് കാണിക്കുന്നുണ്ട്, 12.92 ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. വേറെ പ്രോബ്ലംസും നിലവിലിപ്പോൾ ഒന്നുമില്ല. പിന്നെ നമുക്ക് കാർബറേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് പൊല്യൂഷൻ്റെ കേസ് വന്നപ്പോൾ പൊല്യൂഷൻ്റെ ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നത് കൊണ്ട് നമ്മൾ അതും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്കൊന്ന് ഒന്നുകൂടി കൊണ്ടിട്ട് ഒന്ന് പൊല്യൂഷൻ എടുക്കാനായിട്ട്. അപ്പോൾ കാർബറേറ്റർ ക്ലീൻ ചെയ്ത് ക്ലീനർ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്ററും നമുക്ക് അത്യാവശ്യം പൊടിഞ്ഞൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല, ഏകദേശം ഒരു 50 താഴേക്ക് നമുക്കിന്ന് റേറ്റ് വന്നുള്ളൂ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടാക്കാം. എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ഇത്രയും കേസം നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇടാം. പൊല്യൂഷൻ പാസ്സാക്കണം അടക്കം നോക്കിയിട്ട് ഒരു എസ്റ്റിമേറ്റ് വാട്സപ്പിലേക്ക് ഇട്ടാക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ.